കോവിഡിന്റെ രണ്ടാം വ്യാപനത്തിനിടെ അടിയന്തര ചികിത്സയ്ക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്തത് വീണ്ടും രോഗികളുടെ ജീവൻ എടുക്കുന്നു. തലസ്ഥാന നഗരമായ ഡൽഹിയിലെയും പഞ്ചാബിലെ അമൃത്സറിലെയും രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി 31 രോഗികൾ കൂടി മരിച്ചു. തെക്കു പടിഞ്ഞാറൻ ഡൽഹി രോഹിണിയിലെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിലാണ് 25 മരണം. അമൃത്സറിലെ നീൽകാന്ത് ആശുപത്രിയിൽ 6 പേരും മരിച്ചു. വെള്ളിയാഴ്ച സെൻട്രൽ ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ 25 രോഗികൾ മരിച്ചിരുന്നു. രാജ്യതലസ്ഥാനത്തെ ഓക്സിജൻ ക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രശ്നം ശനിയാഴ്ചയും കോടതി കയറിയിട്ടും ആശുപത്രികളിൽ നിന്നുള്ള പരാതികളും സഹായം തേടിയുള്ള അഭ്യർത്ഥനകളും നിലച്ചിട്ടില്ല. ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മതിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരിച്ചത്. ഇവിടെ 200 കോവിഡ് രോഗികൾ ചികിത്സയിലുണ്ട്. ഇതിൽ 80% ഓക്സിജൻ സഹായം ആവശ്യമുള്ളവരാണെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡി കെ ബലൂജ പറഞ്ഞു. 35 രോഗികൾ ഐസിയുവിലും ഉണ്ട്. അമൃത്സറിൽ നീൽകാന്ത് ആശുപത്രിയിൽ മരിച്ചവരിൽ 5 പേർ കോവിഡ് ബാധിതരാണ്. ജില്ലാ ഭരണകൂടത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സഹായം ലഭിച്ചില്ലെന്ന് ആശുപത്രി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ ദേവഗൺ പറഞ്ഞു. ഓക്സിജൻ നൽകണമെന്ന് വിതരണക്കാരോട് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ ആശുപത്രികൾക്കാണ് മുൻഗണനയെന്നായിരുന്നു മറുപടി. സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള ഓക്സിജൻ വിതരണം തടയാൻ യൂണിറ്റുകൾക്ക് പുറത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും ദേവഗൺ ആരോപിച്ചു. അതിനിടെ കൈവശം ആവശ്യത്തിലധികം മെഡിക്കൽ ഓക്സിജൻ ശേഖരമുണ്ടെങ്കിൽ ഡൽഹിക്ക് നൽകണമെന്ന് മറ്റ് സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. ഇക്കാര്യം അഭ്യർത്ഥിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയതായി കെജ്രിവാൾ ട്വിറ്ററിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ സഹായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തികയാത്ത സ്ഥിതിയാണുള്ളതെന്നും കെജ്രിവാൾ പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് കടുത്ത ഓക്സിജൻ ക്ഷാമമാണ് ഡൽഹി നേരിടുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണത്തിലും വൻ വർധനയാണ് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി 20,000-ൽ അധികം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മെഡിക്കൽ ഓക്സിജൻ, മരുന്നുകൾ, ഐസിയു കിടക്കകൾ എന്നിവയുടെ അഭാവം ഡൽഹിയുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച 348 പേർക്കാണ് കോവിഡ് ബാധയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ചെറുതും വലുതുമായ ആശുപത്രികൾ തങ്ങളുടെ ഓക്സിജൻ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.